അപ്പോൾ ബ്ലാക്ക് പാന്തർ വക്കാണ്ട ഫോർ എവർ മൂവിയുടെ ട്രെയിലറില് നെയ്മർ വക്കാണ്ടയെ അറ്റാക്ക് ചെയ്തത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് കണ്ട ചിലർക്കെങ്കിലും തോന്നിയ ഡൗട്ട് ആയിരിക്കും, എന്തിനാണ് നെയ്മർ വക്കാണ്ടയെ അറ്റാക്ക് ചെയ്യുന്നത്? അപ്പോൾ ഇതിന് ശരിയായ ഉത്തരം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ സിനിമയെ കാണണം. പക്ഷേ ഇപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഒരു ലീക്കായ പ്ലോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ലീക്ക് പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും പറയുന്നില്ല ഈ സിനിമയിൽ അതേപോലെ തന്നെ കാണിക്കുമെന്നത്. പക്ഷെ ഇങ്ങനെ ആവാനുള്ള ചാൻസ് ആ സിനിമയിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ പ്ലോട്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ആ ഒരു പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ ബ്ലാക്ക് പാന്തർ മൂവിയുടെ എൻഡിങ്ങിൽ കണ്ടതാണ്, ഇപ്പോൾ വക്കാണ്ട മറ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആണ്. മറ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആണെങ്കിൽ തന്നെ ഇപ്പോഴും വക്കാണ്ടയിലെ ആൾക്ക് വൈബ്രേനിയം പുറത്തേക്ക് കൊടുക്കില്ല. പക്ഷെ മറ്റുള്ള രാജ്യക്കാർക്ക് വെപ്പൺസ് ഉണ്ടാക്കാൻ വേണ്ടി വൈബ്രേനിയം ആവശ്യമായത് കൊണ്ട് തന്നെ അവർ വക്കാണ്ടയുടെ അടുത്തുള്ള സീയിൽ നിന്ന് വൈബ്രേനിയം കുഴിച്ചെടുക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇങ്ങനെ കുഴിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് വെള്ളത്തിന്റെ അടിയിൽ ജീവിക്കുന്ന ആളുകൾക്ക്, അതായത് നെയ്മോറിന്റെ രാജ്യക്കാർക്ക്, കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അങ്ങനെ അവസാനം സാഹികെട്ട നെയ്മോറിന്റെ ആളുകൾ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് വന്ന് പുറം വേളിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇതിന്റെ ഭാഗമായിട്ടാണ് നെയ്മോർ വക്കാണ്ടയെ അറ്റാക്ക് ചെയ്യുന്നത്.